കൊറോണ കാലം അല്ലായിരുന്നുവെങ്കിൽ ജർമ്മനിയും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് പോവുമായിരുന്നു എന്താണ് ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള കാരണമെന്ന് നമുക്ക് പരിശോധിക്കാം ജർമ്മനി പറയുന്ന കാര്യം ഇതാണ് ഞങ്ങൾ ഞങ്ങളുടെ പോലീസിനു വേണ്ടി രണ്ട് ലക്ഷം മാസ്കുകൾ നിർമ്മിച്ച് തരണമെന്ന് ചൈനയിലെ ഒരു മാസ്ക് നിർമ്മാണ കമ്പനിയോട് ആവശ്യപ്പെട്ടു പോലീസിന് വേണ്ടി നിർമ്മിക്കുന്ന ഈ മാസ്കിൻ്റെ പേര് എൻ നയൻറ്റി ഫൈവ് എന്നാണ് എൻ നയൻറ്റി ഫൈവ് ഇനത്തിൽപ്പെട്ട രണ്ട് ലക്ഷം മാസ്കുകൾ ഞങ്ങൾക്ക് വേണം ഇതായിരുന്നു ജർമ്മനി ചൈനയിലെ മാസ്ക് നിർമ്മാണ കമ്പനിയോട് ആവശ്യപ്പെട്ടത് ജർമ്മനിയുടെ ആവശ്യം സ്വീകരിച്ച ചൈനീസ് കമ്പനി അതുപ്രകാരം ജർമ്മനിയുടെ ആവശ്യപ്രകാരം രണ്ട് ലക്ഷം മാസ്കുകൾ തയ്യാറാക്കുകയും ചെയ്തു ജർമ്മനി ഈ മാസ്ക് കൊണ്ടുവരാനായി വിമാനം ചൈനയിലേക്ക് അയച്ചു ചൈന ആ വിമാനത്തിൽ ചരക്കുകളെല്ലാം കയറ്റി ജർമ്മനിയിലേക്ക് വിട്ടു പക്ഷേ ബാങ്കോക്കിൽ എത്തിയപ്പോഴേക്കും ഇതിൻ്റെ സ്വഭാവം മാറി ബാങ്കോക്കിൽ എത്തിയപ്പോഴേക്കും ഈ ജർമ്മനി ജർമ്മൻ വിമാനത്തെ അമേരിക്കൻ വ്യോമസേനയുടെ വിമാനങ്ങൾ വളഞ്ഞു എന്നിട്ട് ജർമ്മൻ വിമാനത്തിലുള്ള ഈ രണ്ട് ലക്ഷം മാസ്കുകളും എൻ നയൻറ്റി ഫൈവ് ഇനത്തിൽപ്പെട്ട രണ്ട് ലക്ഷം മാസ്കുകളും കൊള്ളയടിക്കുകയാണ് ഉണ്ടായത് പറയുന്നത് ജർമ്മനിയാണ് അങ്ങനെ തങ്ങൾക്ക് തങ്ങളുടെ മാസ്കുകൾ തങ്ങൾ വില കൊടുത്തു വാങ്ങിയ മാസ്കുകൾ അമേരിക്ക പിടിച്ചുകൊെ എടുത്തു അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെ രണ്ട് ലക്ഷം മാസ്കുകൾ അമേരിക്ക ഞങ്ങളിൽ നിന്നും കൊള്ളയടിച്ചു എന്നാണ് ജർമ്മനി പറയുന്നത് ഈ ആധുനിക കാലത്തെ അഭിമാനമില്ലാത്ത പ്രവൃത്തി എന്നാണ് ജർമ്മനി അമേരിക്കയുടെ ഈ നടപടിയെ വിശേഷിപ്പിച്ചത് എന്നാൽ ഇത്തരം ഒരു മാസ്ക് കൊള്ളയെ പറ്റി ജർമ്മനിയുടെ ഈ ആരോപണത്തെപ്പറ്റി അമേരിക്ക ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അമേരിക്ക മൗനം തുടരുകയാണ് അതിൻ്റെ അർത്ഥം ജർമ്മനി പറയുന്നത് ശരിയാണ് എന്ന് തന്നെയാണ് കാരണം ഇത്തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ജർമ്മനി ഉന്നയിക്കുന്നത് അവരുടെ വിമാനം തട്ടിയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ വിമാനത്തെ ബലമായി ഇറക്കിക്കൊണ്ട് അതിൽ നിന്ന് അവരുടെ മാസ്കുകൾ ബലമായി പിടിച്ചു വാങ്ങി എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം ജർമ്മനി ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അമേരിക്ക അതിനോട് പ്രതികരിക്കേണ്ടതാണ് പക്ഷേ പ്രതികരിക്കുന്നില്ല അമേരിക്ക മൗനം തുടരുന്നു അപ്പോൾ ജർമ്മനിയുടെ ഭാഗത്താണ് ശരിയെന്ന് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ജർമ്മനി പറയുന്നത് ശരിയാണെന്ന് നമുക്ക് സമ്മതിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അമേരിക്കയിൽ നിന്ന് ആകെ പ്രതികരിച്ചത് ത്രീ എം എന്ന് പറയുന്ന ഒരു മാസ്ക് നിർമ്മാണ കമ്പനിയാണ് ആ ത്രീ എം പറയുന്നത് ഈ ജർമ്മനിയുടെ വാദം പച്ചക്കള്ളമാണ് എന്നാണ് പക്ഷേ ജർമ്മനി ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നു ഞങ്ങളുടെ മാസ്കുകൾ അമേരിക്ക തട്ടിയെടുത്തുവെന്ന് അതിന് അവർ വിശദീകരിക്കുന്നതും ഇങ്ങനെയാണ് അമേരിക്കയിൽ ദിവസം കഴിയും തോറും രോഗികളുടെ എണ്ണം കോവിഡ് രോഗികളുടെ എണ്ണം കൂടി വരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനകം റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി മരണമാണ് ഇതുവരെ ഏഴായിരത്തി എട്ട് അമേരിക്കക്കാർ കോവിഡ് മൂലം മരിച്ചു ജർമ്മനി ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ലോകത്ത് എങ്കാ ലോകത്തെമ്പാടും ഉള്ള ഇത്തരം മെഡിക്കൽ ഉപകരണങ്ങൾ അമേരിക്ക വൻതോതിൽ വാങ്ങിക്കൂട്ടുന്നു എന്നാണ് അതുകൊണ്ട് അമേരിക്കയ്ക്ക് വൻ സാമ്പത്തിക ബാധ്യത വരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറുക്കുവഴികൾ അമേരിക്ക തേടുന്നതെന്നാണ് ജർമ്മനി പറയുന്നത് ഇത് അന്യരാജ്യങ്ങളുടെ മാസ്കുകൾ തട്ടിയെടുക്കുക എന്നുള്ള ബല ബലാൽക്കാരേണ തട്ടിയെടുക്കുക എന്നുള്ള ഒരു കുറുക്കുവഴി സ്വീകരിക്കാൻ കാരണം അമേരിക്ക കാശ് കൊടുത്തു വാങ്ങാൻ പോയാൽ വലിയ ബാധ്യത അവർക്ക് ഉണ്ടാകുമെന്നാണ് കൊറോണ മൂലം ഇപ്പോൾ തന്നെ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി ഏതാണ്ട് തകർന്നടിഞ്ഞ അവസ്ഥയിലാണ് ആ അവസ്ഥയിൽ ഇത്രയും പേർക്കുള്ള മാസ്കുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങണമെങ്കിൽ വലിയ തുക അമേരിക്കയ്ക്ക് കൊടുക്കേണ്ടി വരും അതിന് അവർ തയ്യാറല്ല അതിനു വേണ്ടിയിട്ടാണ് അതിന് പകരം അതിന് ബദൽ സംവിധാനം എന്ന നിലയ്ക്കാണ് ഇത്തരം അധമമായിട്ടുള്ള പ്രവൃത്തി നടത്തുന്നത് എന്നാണ് ജർമ്മൻ ഭരണാധികാരികൾ ജർമ്മൻ ഭരണകൂടം പറയുന്നത് ഏതായാലും അമേരിക്ക അങ്ങനെ തട്ടിയെടുത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് ജർമ്മനി പറയുന്നത് പോലെ തന്നെ അധാർമികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അഭിമാനമില്ലാത്തവർക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ ആ ജർമ്മനി പറയുന്ന വരി ഒന്നുകൂടി ആവർത്തിക്കാം ആധുനിക കാലത്തെ അഭിമാനമില്ലാത്ത അധാർമികമായിട്ടുള്ള പ്രവൃത്തിയാണ് അമേരിക്ക ചെയ്തത് അവർക്ക് നേരായ വഴിയിൽ വേണമെങ്കിൽ ജർമ്മനി ഓർഡർ ചെയ്തതുപോലെ തന്നെ ചൈനയ്ക്ക് ഓർഡർ നൽകി പണം കൊടുത്ത് വാങ്ങാമായിരുന്നു അതിന് മെനക്കെടാതെ അവർ ഒരു കുറുക്ക് വഴി സ്വീകരിച്ചു നിർ ഭാഗ്യവശാൽ ഇപ്പോൾ കൊറോണയിലാണ് ജർമ്മനിയുടെ ശ്രദ്ധ അമേരിക്കയുടെ ശ്രദ്ധ ഇല്ല എങ്കിൽ ഇത് ലോകത്തിൽ തന്നെ വലിയ ഒരു സംഭവമായി മാറുമായിരുന്നു ജർമ്മനി പോലുള്ള ഒരു ആധുനിക രാജ്യത്തിൻ്റെ സമ്പന്നമായ ഒരു രാജ്യത്തിൻ്റെ വിമാനം തടങ്കു നിർത്തി അതിൽ നിന്ന് ചരക്ക് കൊള്ളയടിക്കുന്നു എന്നുള്ള വാർത്ത കൊറോണ കാലത്ത് അല്ലായിരുന്നുവെങ്കിൽ വലിയ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുമായിരുന്നു രണ്ട് രാജ്യങ്ങളെയും പക്ഷേ തൽക്കാലത്തേക്ക് ജർമ്മനി ക്ഷമിക്കുന്നു എന്ന രീതിയിലാണ് അവരുടെ പ്രതികരണം വന്നിരിക്കുന്നത് പ്രായോഗികമായ ഒരു പ്രതിരോധത്തിലേക്ക് ജർമ്മനി പോകുന്നില്ല എന്നും അവരുടെ ഇപ്പോഴത്തെ നിലപാട് തെളിയിക്കുന്നു അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ആവർത്തിക്കരുത് എന്നാണ് ജർമ്മനിയുടെ മുന്നറിയിപ്പ്